അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമുള്ളതായ നല്ല അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിലെ മോർണിംഗ് മനയുമായിട്ട് ജോസഫിനെ കുറിച്ചാണ് ചിന്തിക്കുവാനുള്ളതായ വിഷയം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ഇപ്പോൾ ജോസഫിൻ്റെതായ ആ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ജോസഫിനെ ഓർക്കാതെ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു കളഞ്ഞതായിട്ട് ആണ് നമ്മളിവിടെ വാക്യം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിന്റെ 1-ും 2-ും വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്ത് ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥരെയും കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ ജോസഫ് ബത്തനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ തന്റെ രാജാവായ മിസ്രയീം രാജാവിനോട് പാനപാത്രവാഹകനും അപ്പക്കാരനും തെറ്റ് ചെയ്തതുകൊണ്ട് അവരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ജോസഫിന്റെ അരിയിലേക്ക് ഇവര് എത്തപ്പെടുവാൻ തക്കവണ്ണം ഇതാണ് മുഖാന്തരമായി തീർന്നത്. എന്നാൽ അവർ ഇത്രയും നാൾ വളരെയധികം സുഖഭോഗങ്ങളൊക്കെയും അനുഭവിച്ച് ജീവിക്കുകയും രാജകീയമായ ഭക്ഷണമൊക്കെയും ആസ്വദിച്ച് രാജാവ് എന്ത് ഭക്ഷണം കഴിക്കണം, ആ രാജാവിന് എപ്രകാരമുള്ള ഓരോ സമയത്തും എന്തൊക്കെ കൊടുക്കണമെന്നൊക്കെയും തീരുമാനിച്ചിരുന്നത് ഈ അപ്പക്കാരനും പാനപാത്രവാഹകനുമായിരുന്നു. എന്നാൽ അവരുടെ ചുമതലയിൽ അവർ തെറ്റ് ചെയ്തതെന്ന് രാജാവ് കണ്ടപ്പോൾ അവരെ കാരാഗ്രഹത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവർ ഈ അനുഭവത്തിൽ വളരെ ദുഃഖിതരായി ക്ഷീണിച്ച് മുഖമൊക്കെയും വാടി അവർ ജോസഫിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും ജോസഫിനോടുകൂടെ ആയിരിക്കാനും ജോസഫിന്റെ അനുഭവങ്ങളൊക്കെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണമൊക്കെയും ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ ഒരു സ്വപ്നം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തിരുവചനത്തിൽ അത് ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം തന്നെ 40-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം: എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി, മുന്തിരിവള്ളിയിൽ 3 കൊമ്പും, അത് തളിർത്തു പൂത്ത് കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. ജോസഫ് അതിന്റെ അർത്ഥം പാനപാത്രവാഹകനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. 12-ാം വാക്യം മുതല് ജോസഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു: 3 കൊമ്പും 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ചു, വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ എന്ന ഒരപേക്ഷ ജോസഫ് പാനപാത്രവാഹകനോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജോസഫ് പാനപാത്രവാഹകനോട് സ്വപ്നം കണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞതൊക്കെയും അതുപോലെ സാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രാജാവ് പാനപാത്രവാഹകൻ തന്റെ പഴയ പദവിയിലേക്ക് അവരെ വിളിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ മതിമറന്ന് സന്തോഷിച്ച പാനപാത്രവാഹകൻ ജോസഫിനെ കുറിച്ച് കാരാഗ്രഹത്തിലായിരുന്ന തന്റെ സ്വപ്നം വിവരിച്ചു പറഞ്ഞ ആ ജോസഫിനെ അവൻ ഒരിക്കലും ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കുറിവാക്യമായിട്ട് നമ്മൾ ഇപ്രകാരം വായിക്കുവാൻ ഇടയായിരുന്നു: എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നാം ഒരുപക്ഷെ പ്രതിഫലം അവൻ ഒരാപത്തിൽ നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ കഷ്ടങ്ങളിൽ നാം സഹായിച്ചെന്ന് വരാം, അവരുടെ അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ ചെയ്തു എന്ന് വരാം, അവരോട് കൂടെ അല്ലെങ്കിൽ അവരുടെ ആപത് ഘട്ടത്തില് ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ അവരെ ചേർത്തുകൊണ്ട് ദീർഘനാൾ അവർക്ക് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് വരാം. എന്നാൽ അവർ ജീവിതത്തിൻ്റെതായ
ഉന്നമനത്തിലേക്ക് അവർ പോയി കഴിയുമ്പോൾ ഒരുപക്ഷേ നമ്മളെ ഓർക്കണമെന്നില്ല എന്ന് ദൈവീ ജോസഫിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എങ്കിൽ ജോസഫ് ഒരിക്കലും അതിൽ നിരാശപ്പെട്ടു പോയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണി ജോസഫിനെ മറന്നുപോയെങ്കിലും സ്വർഗത്തിലെ ദൈവം ജോസഫിനെ മറന്നുപോയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം പ്രതിഫല ഇച്ഛയെ കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നാം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും തിരിച്ചൊരു നന്ദി വാക്കോ അല്ലെ പ്രതിഫലമോ ആഗ്രഹിക്കാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം നമ്മളെ ആയുഷ്കാലമൊക്കെയും നാം നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരായി ദൈവിക സ്നേഹം അനുഭവിച്ചുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവരായി പ്രവർത്തിക്കുന്നെങ്കിൽ ഇപ്രകാരം ജോസഫിനുണ്ടായതായ ആ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുവെന്ന് വരാം. അതിന്റെ പേര് നാം നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല, നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെയും ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേരിടേ പഴി നിന്ന ദൂഷി പരിഹാസം ഒക്കെയും നേരിടുമ്പോൾ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നീ സഹിക്കുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപമുണ്ടെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ നിശ്ചയമായും ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ മറന്നു കളയാതിരുന്നാൽ മതി. മനുഷ്യര് മറന്ന് നമ്മൾ എന്ത് ചെയ്താലും മനുഷ്യർ മറന്നുപോകും, അല്ലെങ്കിൽ നമ്മളെ ആപത്തിൽ അവർ സഹായിച്ചില്ലെന്ന് വരാം. ഒരുപക്ഷെ നാം ഒരു സമയത്ത് ചെയ്ത പ്രതിഫലം ആ ഉപകാരങ്ങൾ തിരിച്ചു ലഭിക്കുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചെന്നിരിക്കാം. എന്നാൽ ആ മനുഷ്യരതെല്ലാം മറന്നുപോകും. എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊണ്ട് നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും അതിന്റെ പ്രതിഫലങ്ങളെ തരുവാൻ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും നമുക്ക് നൽകിത്തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നതായ ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം യോസഫിനെ വിടുവിച്ച് ആ രാജസ്ഥാനത്തിലേക്ക് ആക്കിയതുപോലെ നമുക്കും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതേ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പോകുവാൻ അവിടെ നമുക്കൊരു സ്ഥലമുണ്ടെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടെ ആ ശുഭപ്രതീക്ഷയോടുകൂടെ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഇന്ന് സമർപ്പിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ജോസഫിനെ പോലെ നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ കർത്താവിനോട് കൂടെ ഇരുന്നു കൊണ്ട് ഈ ക്രിസ്തീയ ജീവിത യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന കണഞ്ഞൂർ സഭയിലായിരിക്കുന്ന എലിസബത്ത് തണ്ണിത്തോട് ചർച്ചിലായിരിക്കുന്ന നിഷാന്ത് എബ്രാഹം ഈ രണ്ട് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ജന്മദിനമായിരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ജോസഫിൻ്റെതായ ആ അനുഭവത്തിലൂടെ അടിയങ്ങൾക്ക് ചിന്തിക്കുവാൻ ദൈവം ആരെല്ലാം മറന്നാലും സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ മറക്കുന്നില്ലെന്നുള്ള അപൂർണ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവ് കഴിഞ്ഞ സമയത്തായിരിക്കുന്ന എലിസബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തണിത്തോട് ചർച്ചിലായിരിക്കുന്ന നിഷാന്ത് എബ്രാഹിമിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം കൂടുതൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതവും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ എന്റെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. എന്റെ ഈ തിരുവരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരെങ്കിലും ഭാരത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അവർക്ക് പൂർണ്ണമായ ആശ്വാസവും വിടുതലും കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ എന്റെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.